ചേറു വരില്ലല്ലേ? ഇല്ല, അപ്പൻ ചത്തുപോയി. ഓഹോ, എത്ര നാളായി? കുറെ നാളായി. അപ്പൻ ചാവുമ്പോ ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പൊ ഓരോരോ നാട്ടിൽ ഇങ്ങനെ പോയി തങ്ങുമല്ലേ? ഇങ്ങനെ ഒരു നാട്ടിൽ താമസിക്കാൻ പോകുന്നത് ആദ്യ. അപ്പനും ഞാനും തമ്മിൽ ചേരില്ല, അതുകൊണ്ട് അപ്പനുള്ളപ്പോ വീട്ടിൽ പോകാറില്ല. പിന്നെ എവിടെ പോകും? ഓരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ ചുറ്റും. എഴുത്ത് എത്ര ശായി? 56 രൂപ 50 പൈസ. കുറിച്ചേക്ക്? ഏ, പറ്റു കുറിച്ചേക്ക്. ഒരു പരിചയമില്ലാത്ത നിങ്ങളുടെ പേരിൽ ഇങ്ങനെ പറ്റു കുറിക്കുന്നത്? കാശ് തരണം. എന്തേലും 1 രൂപ 30 പൈസയേ ഉള്ളൂ. എന്നിട്ട് ആ മൂക്കുമുട്ട കള്ളു കുറച്ചൊക്കെ കേറ്റിയത്? നല്ല വിശപ്പായിരുന്നു, നേരം വളർത്തിട്ട് ഒന്നും കഴിച്ചിട്ടില്ല. ഒരു കാര്യം ചെയ്, ആ പള്ളിയിൽ അച്ഛന്റെ പേര് കുറിച്ചേക്ക്, അല്ലെങ്കിൽ മോലാളിയുടെ പേര് കുറിക്കും. അച്ഛൻ നിങ്ങളുടെ ആരാ? എഴുത്ത്. ഓ, കൃത്യം പറയരുത്. ഓ, നായാട്ടൊക്കെ പോയി നല്ല പരിചയമുണ്ടല്ലോ അല്ലേ? പുലിയെ എവിടെ വെച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? കിട്ടിയാ വെക്കാം, പിടിച്ചു നിർത്തി തരാം. പുലി വന്നാൽ വെടിവെച്ച് കൊല്ലാവുന്ന ഉറപ്പുണ്ടോ? അങ്ങനെ ഒരു ഉറപ്പെങ്ങനെ പറയും, നോക്കാം. എന്റെ പേലിപ്പോസെ വല്ലത് കൊടുത്ത് പറഞ്ഞു വിട്. തോക്ക് നേരെ ചുവ പിടിക്കാൻ അറിയാൻ പാടില്ല, എന്നിട്ടല്ലേ വെടിവെക്കണ കാര്യം. വിചാരിച്ച പോലെ അല്ലല്ലോ. ഒന്നുമില്ലെങ്കിലും ചേറിന്റെ അല്ലേ മോൻ? അവൻ കളഞ്ഞേക്ക്. വേണ്ട, കാക്കേടെ ഇറച്ചി ചുട്ടാ നല്ല ജോറാ. പടാ.